കനത്ത മഴയിൽ ഏഴോ കുറുവാട്ട് വീടിന് വിള്ളലും ഗുഹയ്ക്ക് സമാനമായ കുഴിയും. അപകടഭീതിയിൽ കുടുംബം. അധികൃതർ പരിഗണിക്കുന്നില്ലെന്ന് പരാതി. പഴയങ്ങാടി ഏഴം കുറുവാട്ടെ തോരയിൽ ഗോവിന്ദനും മക്കളും വീടിന്റെ അവസ്ഥയോർത്തിപ്പോൾ കണ്ണീരിലാണ്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞുണ്ടായ മഴയിൽ വീടിന്റെ മുകൾ ഭാഗത്തും അടുക്കള ഭാഗത്തും വലിയ വിള്ളലുണ്ടായി. അതിപ്പോൾ വികസിച്ച് വീടിന്റെ പല ഭാഗത്തായി ഗുഹയ്ക്ക് സമാനമായ അവസ്ഥയിൽ വീടിന്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാകും വിധം അപകടാവസ്ഥയിലുമായി. സംഭവം നടന്ന ദിവസം പഞ്ചായത്ത് പ്രസിഡന്റും സ്പെഷ്യൽ വില്ലേജ് ഓഫീസറും പിന്നാലെ വില്ലേജ് ഓഫീസറും സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റും ഗോവിന്ദനും മക്കളും ചേർന്ന് കലക്ടറേറ്റിലെത്തി വീടിന്റെ അവസ്ഥയെക്കുറിച്ച് പരാതി ബോധിപ്പിച്ചു. ബന്ധപ്പെട്ട അധികൃതരെ രേഖാമൂലം പരാതി അറിയിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരമാണ് ഈ നാലരക്കാണ് ഇങ്ങനെ ഈ സംഭവം നമ്മൾ നേരിട്ട് വന്ന് കണ്ട്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഒന്ന് താണു പോയി വീട്ടിന് അന്നേരം വലിയ കേടുപാട് ബാക്ക് ഭാഗത്ത് സംഭവിച്ചിട്ടില്ല. പിന്നീട് നോക്കുമ്പോൾ ഇത് ആ ഒരു മണ്ണ് മാത്രം നീക്കം ചെയ്താലോ പാറ നീക്കം ചെയ്താലോ പിന്നെ ഒഴിവാകുന്നതല്ല. ഒരു വലിയ തുരങ്കം പ്രത്യക്ഷപ്പെട്ടു, അതിൻ്റെ എവിടെ അറ്റം വരെ പോകും. അപ്പോൾ അങ്ങനെയാണ് വില്ലേജ് ഓഫീസർ എല്ലാം വന്ന് നോക്കിയപ്പോൾ എന്നുവെച്ചാൽ ഇതിന് ഏതെങ്കിലും ഒരു വകുപ്പിൻ്റെ പോരാ, ജിയോളജി വകുപ്പിൻ്റെ ഉൾപ്പെടെ ഇതിനെക്കുറിച്ചിട്ട് ശരിക്കും പഠിച്ചിട്ട് വേണം ഈ മണ്ണ് എന്തെങ്കിലും ഉപയോഗിച്ച് തൊടാൻ. സംഭവത്തെക്കുറിച്ച് പഠിക്കാൻ ജിയോളജി വകുപ്പോ മറ്റ് അധികൃതരോ തയ്യാറാകാത്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഇവർ ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റിയിരിക്കുകയാണ്. പരാതി കൊടുത്തിട്ട് ഒരാഴ്ച ആവാൻ ഈ സംഭവം ആയിട്ട് ഇതുവരെ ഒരു നടപടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം താമസൊക്കെ വേറെ ആയിട്ട് എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. പ്രായമായ അച്ഛനാണ്, അവർക്ക് ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് വീട് വിട്ട് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര മനസ്സിലായാസം കാര്യങ്ങളായിട്ട് എപ്പോൾ പോകാൻ പറ്റുന്ന സങ്കടത്തോടെ ഞാൻ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമമെന്ന ഒരു സാഹചര്യമായിരുന്നു. പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം.